നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ? ലൂക്കോസ് 9:55. കർത്താവ് തിരിഞ്ഞ് ശിഷ്യന്മാരെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. നമ്മൾ ഏതോ ഒരു ആത്മാവിന് അധീനരാണ്. എഫേസ്യ ലേഖനം 2 നമ്മുടെ മുൻകാല ചരിത്രം വിവരിച്ചിട്ടുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മൾ അനുസരണക്കേടിൻ്റെ ആത്മാവിന് അധിപതിയായവരെ അനുസരിച്ച് നടന്നിരുന്നു. അപ്പോൾ അനുസരണക്കേടിൻ്റെ ആത്മാവ് എന്നൊരാത്മാവുണ്ട്. അതിനെ അനുസരിച്ച് നമ്മൾ നടന്നിരുന്നു എന്ന കാര്യം വാസ്തവത്തിൽ നമ്മൾ പോലും അറിഞ്ഞിരുന്നില്ല. മദ്യപാനത്തിൽ മുഴുങ്ങിയിരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹം മദ്യപാനിയാണ് എന്നറിഞ്ഞുകൂടാ. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് വെള്ളത്തിൻ്റെ ഭാരം അറിഞ്ഞുകൂടാ. പാപത്തിൽ മുങ്ങി നീന്തുന്ന ഒരാൾക്ക്, ആസ്വദിക്കുന്ന ഒരാൾക്ക് പാപത്തിൻ്റെ വലിപ്പം അറിഞ്ഞുകൂടാ. എന്നാൽ വല്ല വിധേനയും ആ കയത്തിൽ നിന്ന്, ആ കുളത്തിൽ നിന്ന്, ആ കുഴിയിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് നാം അകപ്പെട്ട് കിടന്ന ആ വലിയ അഗാധ ഗർത്തത്തിൻ്റെ ആഴവും പരപ്പും അറിയുന്നത്. നമ്മൾ ഏതോ ഒരു ആത്മാവിന് അധീനരായിരിക്കും എല്ലായ്പ്പോഴും. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ നിങ്ങൾ പ്രാപിച്ചത്. അപ്പോൾ അവിടെ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ കാണുന്നു. അങ്ങനെയെങ്കിൽ ഭയം ഒരുതരം സ്പിരിറ്റാണ്, ഒരു ആത്മാവാണ്, അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. എന്നെയും നിങ്ങളെയും പലപ്പോഴും ഭയം അലട്ടുന്നില്ലേ? ഉറപ്പായും മനസ്സിലാക്കിക്കൊള്ളുക, അത് ദൈവത്തിൽ നിന്നല്ല, പിശാചിൽ നിന്നാണ്. നമുക്ക് രോഗമുണ്ടാകും, നമുക്ക് അപകടമുണ്ടാകും, മരണമുണ്ടാകും, ഇതെല്ലാം സംഭവിച്ചെന്നിരിക്കാം. എന്നാൽ അത് നിമിത്തം നാം ഭയത്തിന് അടിമപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവമല്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ അത് തിരിച്ചറിഞ്ഞ് ഭയത്തെ ശാസിക്കണം. ഭയത്തിന് മുട്ടുമടക്കി കൊടുക്കരുത്. ഭയത്തെ ശാസിക്കുവാനായിട്ട് ഈ തിരുവെഴുത്ത് നമുക്ക് പ്രകാശനം തരുന്നു. ഇതാ കർത്താവിൻ്റെ ശിഷ്യന്മാർ പകയുടെ ആത്മാവ്, വൈരാഗ്യത്തിൻ്റെ ആത്മാവ്, പകരം വീട്ടലിൻ്റെ ആത്മാവ് ഉള്ളവരായി തീർന്നിരിക്കുന്നു. ഏലിയാവിൻ്റെ കാലത്ത് തീയിറക്കിയതുപോലെ കർത്താവിനെ സ്വീകരിക്കാൻ വൈമനസ്യം കാണിച്ച ശമര്യർക്കെതിരെ തീയിറക്കിയാലോ എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള അധികാരം കർത്താവ് തരികയാണെങ്കിൽ അത് ചെയ്യാമെന്നാണ് അവർ താൽപ്പര്യപ്പെടുന്നത്. യേശു കർത്താവ് അവരെ ശാസിച്ചു. എന്നിട്ടൊരു ചോദ്യം, നിങ്ങൾ വാസ്തവത്തിൽ ഏതാത്മാവിനാണ് അധീനർ? അത് ന്യായപ്രമാണത്തിൻ്റെ ആത്മാവാണ്. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, അടിക്ക് പകരം അടി, പരദൂഷണത്തിന് പകരം പരദൂഷണം, അസഭ്യത്തിന് പകരം അസഭ്യം, ഈ ഒരു സ്പിരിറ്റാണ് ഇപ്പോഴും പലരെയും ഭരിക്കുന്നതും നടത്തുന്നതും. നാം പ്രാപിച്ചത് പരിശുദ്ധാത്മാവിനെ ആകുന്നു എങ്കിൽ നമുക്കൊരിക്കലും പകരം വീട്ടാനോ പക പോക്കാനോ കഴിയുകയില്ല. കാരണം
സ്നേഹത്തിൻ്റെ ആത്മാവാണ് നമ്മെ ഭരിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.